അപ്പൊ അതും കേട്ടോ, ശരിക്കും 6000 രൂപയ്ക്ക് ഒരു കുതിരയെ വാങ്ങിക്കാൻ പറ്റും. ഒരു 45 ഒരാൾ കുട്ടി എടുത്തു പോയി, 2 വർഷം ഈ കുട്ടി പോറ്റുന്നു, ഒരു ദിവസം 100 രൂപ ചെലവുണ്ടെന്ന് വെച്ചോളൂ, 2 വർഷം പോറ്റുന്നു, മാസം 3000 രൂപ, വർഷത്തേക്ക് 30 കഴിഞ്ഞാൽ വീട്ടിൽ കമ്പി ചോദിച്ചിട്ട് കൈ വാങ്ങി കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് കുതിര ഒരു അത് പുള്ളിക്കാരൻ 103 കിലോ വെയിറ്റ് ഉണ്ട്. പുള്ളിക്കാരന് കേൾക്കാൻ പറ്റിയ ടൈപ്പ് കുതിര ഉണ്ടോ? നമസ്കാരം, അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എന്നുള്ളത് തത്തമംഗലത്ത് ഗോതംചേട്ടൻ്റെ കുതിര ഫാമിലാണ്. അപ്പോൾ ഇവിടെ പുതിയ സ്റ്റോക്ക് കുതിരകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ തമ്പനിയിലായിട്ട് കൊടുത്തിരുന്ന 6000 രൂപ മുതൽ കുതിരകൾ അവൈലബിൾ ആണെന്നാണ്. അപ്പോൾ ആ 6000 രൂപയുടെ കുതിര ശരിക്കുള്ളതാണോ തള്ളിയതാണോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ട് ചോദിച്ചിരുന്നു. ഗോതംചേട്ടനെ പലരും വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. കഴിയുന്നതും വീഡിയോ അവസാനം വരെ കാണുക. വ്യക്തമായി കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫാമിലെ പുതിയ സ്റ്റോക്ക് കുതിരകളുടെ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം. ഒപ്പം തന്നെ അതിൻ്റെ പ്രൈസ് റേഞ്ച്, പ്രായം, ഏതൊക്കെ ബ്രീഡാണെന്നുള്ളതൊക്കെ കാണാം. അപ്പോൾ വീഡിയോ നമസ്കാരം, ഞാൻ ഗൗതം, പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. കേവല്ലോ റൈഡിംഗ് ക്ലബ്ബ് എന്ന ഈ ഹോഴ്സ് ഫാമിൽ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ക്ലാസ്സസും ഹോഴ്സ് ട്രെയിനിങ്ങും അതേപോലെ ഹോഴ്സിൻ്റെ സെയിൽസ്, ഇവൻ്റ് റെൻ്റ്, എല്ലാ ഫെസിലിറ്റിയും, ഹോഴ്സിൻ്റെ A to Z ഇവിടെ അവൈലബിളാണ്. ആക്സസറീസും എല്ലാം ഓക്കെ. ഇത് നൊക്ര കളറാണ്, കത്തിയവർ ബ്രീഡിൽ നൊക്ര കളർ ഹോഴ്സാണ്. ഇതിന് 2 വയസ്സ് പ്രായമുള്ളത്, പല്ലിനിയും പറഞ്ഞിട്ടില്ല, മിൽക്ക് ടീത്താണ്. 2 വയസ്സ് പ്രായമുള്ളത്. ഇത് ഡാൻസിങ് ട്രെയിൻ ചെയ്തു, അത്യാവശ്യം കുട്ടികൾക്ക് റൈഡിങ്ങും കൊണ്ടുപോകാം. ഫുൾ ഡാൻസാണ്, ഡാൻസ് ഫുൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കാർട്ടും വലിക്കും. ഇതിപ്പോൾ സെയിലായി, ഇപ്പോൾ ഈ ലോഡിൽ വന്നത് ഫസ്റ്റ് ഇതാണ് സെയിലായത്. ഇത് 120 കൊടുത്തിരിക്കുന്നത്, എറണാകുളം ഭാഗത്തേക്കാണ് എടുത്തിരിക്കുന്നത്. അവർ വാഷ് ചെയ്തിട്ടില്ല, പിന്നെ വന്നതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്. 6 ദിവസത്തെ ട്രാവലിംഗ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്. ഇത് നുക്ര ഫീമെയിൽ ഹോഴ്സാണ്. ഇത് 2 teeth 2 പല്ലായിട്ടാണ് ഉള്ളത്, അതായത് 2.5 വയസ്സ് ആ ഏജിലുള്ള ഹോഴ്സാണ്. ഇത് ഫുൾ റൈഡിങ്, റവാൽ എല്ലാം ട്രെയിൻ ചെയ്തതാണ്. ഡാൻസ് നല്ല ഡാൻസിങ്ങാണ്. ഇതിപ്പോൾ തന്നെ 60 ഇഞ്ചുണ്ട്, അതായത് 2.5 വയസ്സിൽ തന്നെ 60 ഇഞ്ചുണ്ട്. ഫീമെയിൽ ഹോഴ്സാണ് ഇത്. 135 ഇതും സെയിലായി. ലോഡ് വന്നതും എല്ലാം ബുക്കിംഗ് ആയിരുന്നു, ഇതെല്ലാം ഇതും സെയിലായി. 135 സെയിലായി. നല്ല ഹോഴ്സാണ് ഇത്. റൈഡിങ് ഇപ്പോൾ തന്നെ ഇവർക്ക് യൂസ് ചെയ്യും, കൊണ്ടുപോകുന്നവർക്ക് വലിയവർക്കായാലും റൈഡിങ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ഈ വന്നതിൻ്റെ, ഇപ്പോൾ വന്ന് ഇന്ന് രാവിലെ ഇറങ്ങിയേ ഉള്ളൂ, അതിൻ്റെ ഒരു ടയേർഡാണ്. ഇന്ന് രാവിലെ 2 മണിക്ക് ലോഡ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ബോഡിയിൽ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും 6 ദിവസത്തെ ട്രാവലിങ്ങിൻ്റെ. 2 ദിവസത്തിലെല്ലാം ക്ലിയർ ആവും. ഇത് സിന്ധി ബ്രീഡാണ്, അതായത് ഈ പാകിസ്ഥാൻ ബോർഡർ, പഞ്ചാബ് ബോർഡർ ആ ഏരിയയിലുള്ള ബ്രീഡാണ്. ഇതിൻ്റെ ചെവി തമ്മിൽ കൂട്ടിമുട്ടില്ല, ടിപ്പുണ്ടാവും കത്തിയവർ പോലെ, ബട്ട് കൂട്ടിമുട്ടില്ല. കുതിരയുടെ ബോഡി ലാംഗ്വേജ് തന്നെ കുറച്ച് ചേഞ്ച് ഉണ്ടാവും. പിന്നെ നെക്കും ലെങ്ത്തും ഇതിൻ്റെ ബോഡി സ്ട്രക്ചറെല്ലാം ചെറിയ ചേഞ്ച് ഉണ്ടാവും. റൈഡിങ്ങിന് നന്നായിരിക്കും. ഇൻ്റർവൽ റൈഡ് റേസിനെല്ലാം ഇത് നല്ല, ലോങ് റൈഡിനെല്ലാം നല്ല ഹോഴ്സാണ്. ഇതിപ്പോൾ 4 പല്ലായിട്ടാണ് ഉള്ളത്, അതായത് ഒരു 4 വയസ്സ്, 3.5-4 വയസ്സായിട്ടാണ് ഉള്ളത്. 62 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്, ഫുൾ സൈസാണ്. ഇതിപ്പോൾ റസ്സിലല്ല, ഇതാ പുള്ളി എടുത്തിരിക്കുന്നത്, ഈ ഹോസ എടു പുള്ളി എടുത്തിരിക്കുന്നത്. 1/10 പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ കാസർഗോഡല്ലേ നമ്മൾ? ഞാൻ കാസർഗോഡാണ്. കാസർഗോഡ് പിന്നെ തൃക്കേവൂർ, കാസർഗോഡ് ജില്ലയിൽ തൃക്കേവൂരാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിനെ, ഇന്ന് ചെയ്തിട്ട് റേസിംഗ് ആണ് ചെയ്ത് അതുകൊണ്ട് കൈയോടെ എടുത്തതാണ്. ഒരേ സ്ഥലത്ത് പോയി. പിന്നെ ഏറ്റവും വില കുറവ് ഇടിയാണ്, വില കുറവ് ഇടിയും. പിന്നെ നമ്മളെ എല്ലാം കൊണ്ട് ഒരു നല്ല അന്തരീക്ഷമാണ്. പഠിക്കാനും ക്ലാസ് തരാനും നല്ലൊരു ഇത് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് കത്തിയവർ ബ്രീഡാണ്. ഇതും 4 teeth 4 പല്ലായിട്ടേ ഉള്ളൂ. റൈഡിങ്, ഡാൻസ്, റവാൽ എല്ലാം ഫുൾ ട്രെയിൻഡാണ്. ഫീമെയിൽ ഹോഴ്സാണ്. ഇത് 61 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഒരു 85 ചോദിക്കുന്നുണ്ട്. ബിലോ 85 എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം. പക്ക നീറ്റ് ഹോഴ്സാണ്, കടി തൊഴി അതുപോലെ ഒന്നുമില്ല. കറക്റ്റ് ഇതാ 4 teeth ആയിട്ടേ ഉള്ളൂ. ക്ലീൻ ഹോഴ്സാണ്. ഫുൾ ട്രെയിൻഡാണ്, ഫുൾ ട്രെയിൻഡാണ്. ഡാൻസ്, റൈഡിങ്, റവാൽ എല്ലാം ട്രെയിൻഡാണ്. 61 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റ് 61 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. പക്ക കത്തിയവർ ഹോഴ്സാണ്. നല്ല ബ്ലക്ക് പാച്ചാണ്, നല്ല പാച്ച് ഹോഴ്സാണ്. ഇത് ഈ ലോഡിൽ വന്നതാണ്, ലാസ്റ്റ് ലോഡിൽ വന്നതാണ്. ഇത് സെയിലായിട്ടില്ല, ഇത് സെയിലായിട്ടില്ല എന്ന് നിൽക്കുന്നുണ്ട്. അതെല്ലാം ബുക്കിംഗ് ആയിരുന്നു ആ ഹോഴ്സ്. പിന്നെ ആദ്യം കണ്ട സിന്ധി പഴയ ലോഡിൽ വന്നതാണ്. ഇതിന് മുമ്പ് 2 ലോഡ് വന്നു പോയി, നിങ്ങൾ വന്നു പോയ പിന്നെ അതിൻ്റെ ആദ്യമുള്ള ലോഡിൽ വന്നതാണ് അത്. ഇപ്പോൾ ഇതെല്ലാം ഈ ലോഡിൽ വന്നതാണ്. ഇത് കൂടെ 2 നൊക്കറയും കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ ലോഡ് ഇറങ്ങിയതെന്ന് തന്നെ അവർ കയറ്റിപ്പോയി എറണാകുളത്തേക്ക്, അതും കയറ്റിപ്പോയി.
നാല് നൊക്കരയാണ് മൊത്തം വന്നത്. ഇതും ഫീമെയിൽ ഹോസാണ്. ഇത് രണ്ട് പല്ലാണ്, അതായത് രണ്ടര മൂന്ന് വയസ്സ് പ്രായമുള്ള ഹോസാണ്. ഇതും ഫുൾ ട്രെയിനിങ്ങാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ കുട്ടിയെ വിട്ടാലും അത്ര ആളനുസരിച്ച് റൈഡിങ് പോകും, അത്ര ട്രെയിനിങ്ങാണ്. നല്ല പെർഫോമൻസ് ഓടിച്ചു നോക്കിയാൽ തന്നെ അറിയാം, നല്ല കൊക്കിക്കഴുത്ത് ഹോസ് റൈഡിങ്ങിൽ തന്നെ ഓടുമ്പോൾ ഓരോ സ്ട്രക്ചറുണ്ട്, ഓരോ കുതിരകൾ ഓടുമ്പോൾ ഓരോ സ്ട്രക്ചറുണ്ട്. ഇത് നല്ല കഴുത്ത് ഇങ്ങനെ കൊക്കി പിടിച്ച് നന്നായി സ്റ്റൈലായി വരുന്ന ഹോസാണ്. ഇത് റവാൽ നന്നായി വരും, അതേപോലെ ഡാൻസ് നല്ല ഡാൻസാണ്, നല്ല ഹോസാണ്. ഇത് രണ്ട് പല്ല് തന്നെ ആയിട്ടുള്ളൂ. ഏ അജോ 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 ടു ടീത്ത് ആയിട്ടേ ഉള്ളൂ, ഇനി ഗ്രോത്ത് വരും. ഇപ്പോൾ 58-59 inch ഹൈറ്റ് ഉള്ളത്, ഒരു 61 കൺഫേം വരും ഹോസ്. ഒരു നാല് പല്ല് ചേരുന്ന ടൈമിൽ 61 inch കൺഫേം ഹൈറ്റ് വരും. നല്ല ഹോസ, ചെവിയെല്ലാം നല്ല നന്നായി കൂട്ടിമുട്ടുന്ന ചെവിയ കത്തിയവാറന്നെയാണ്. എന്നാലും നല്ല ഗ്രോത്ത് വരുന്ന ഹോസ്. പ്രൈസ് ഇത് 85 ചോദിക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ആയിട്ട് കൊടുക്കും. ഇത് അബ്ലക്ക്, ഇത് മാർവാറാണ്. 58-59 inch ഹൈറ്റാണ് ഉള്ളത്. അബ്ലക്ക് ഫീമെയിൽ, ഇത് ഫുൾ ട്രെയിൻഡാണ്. മാർവാറിൽ നമുക്ക് ഫുൾ ഗ്രോത്ത് അല്ല, ഇതൊരു 58-59 നിൽക്കുന്നുണ്ട്. ചെവി ഞാൻ പറഞ്ഞില്ലേ, ആ ഹാർട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ചെവിയുടെ ആ കൊക്കി ചെവി ചെവിയിൽ കാണുന്നില്ലേ, നല്ല ചെവിയാണ്, മാർവാർ ചെവിയാണ്. അതുപോലെ ഇത് 6 വയസ്സുണ്ട്, അതായത് പല്ല് ചേർന്ന് കൊക്കിപ്പല്ല് ഇപ്പോൾ തടിക്കുന്നേ ഉള്ളൂ. 5-6 വയസ്സ് പ്രായമാകുന്നുണ്ട്. ഫുൾ ട്രെയിൻഡാണ്. ഇതും റൈഡിങ് റവാല് നന്നായി പോവും. ഡാൻസ് പക്ക ഡാൻസാണ്. ഈ ഫംഗ്ഷൻ ഓടിക്കുന്ന പാർട്ടികളിൽ ഡാൻസ് പ്രോഗ്രാം എടുക്കുന്നവർക്കോ സ്കൂളിംഗ് പർപ്പസിനുള്ളവർക്കെല്ലാം ഈ ഹോസ് നന്നായിരിക്കും. നല്ല മെച്ചൂർഡായ ഹോസാണ്, അളവ് സൈസും ആണ്. അവർക്ക് ഫംഗ്ഷൻ ഡാൻസ് പ്രോഗ്രാമിനും റൈഡിങ്ങിനുള്ളവർക്കും നല്ലൊരു ഹോസാണ്. ഇതും 85 ചോദിക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് കത്തിയവാർ ഫീമെയിലാണ്. വെൽ റൈഡിങ്ങിന് ഒരു നല്ല സ്പീഡിൽ റൈഡ് ചെയ്യണം, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക് നല്ലോണം റൈഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഹോസാണ്. റവാല് ഭയങ്കര സ്പീഡാണ് ഹോസ്. അതേപോലെ റൈഡ് ചെയ്യാൻ തന്നെ ഇൻട്രസ്റ്റ് ആകും, ഓടിക്കും തോറും അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. റൈഡിങ് കഴിഞ്ഞവർക്ക് ഈ ഹോസ് നന്നായിരിക്കും. ഇത് ഫീമെയിലാണ്, 60 inch ഹൈറ്റ് ഉണ്ട്. ഇത് നമ്മൾക്ക് ഈ ലോഡിലല്ല പോയ ലോഡിൽ വന്നതാണ്. വരുമ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് മീൻസ് എങ്ങനെയും ഒരു ലോഡിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ചെറുതായിട്ടൊരു ഡാമേജ് വരും, അടി പറ്റും. ഡാമേജ് വേറൊന്നുമല്ല, അപ്പുറം ചെറുതായിട്ടൊരു മുറിവുണ്ട്. മുറിവ് ഉണങ്ങി, ഇപ്പോൾ എല്ലാം ക്ലിയറായി, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഇപ്പോൾ ക്ലിയറായി, ഇപ്പോൾ കൊടുക്കാൻ റെഡിയായാണ്. റൈഡിങ് തന്നെ ഇതൊരു 70-80 ആ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്ക് ഈ ഹോസ് കൊടുക്കാം. റൈഡിങ് പെർഫെക്റ്റ് റൈഡിങ്ങാണ്. ഇപ്പോൾ മുറിവെല്ലാം ഇപ്പോൾ ക്ലിയറായി നിൽക്കുക ഹോസ്. ആർക്ക് വേണമെങ്കിലും ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംഭവം കൊണ്ടുപോകും. നല്ലൊരു ഹോസാണ്, ഫീമെയിലാണ്. ഇത് കത്തിയവാർ തന്നെയാണ്. കത്തിയവാറിൽ ഗുമ്മയത്ത് കളറാണ് ഈ കളറ്, ഫീമെയിലാണ്. ഇതിനും ഒരു 2.5 വയസ്സ്, 2-2.5 വയസ്സ് ഏജ് ആയിട്ടുണ്ട്. റൈഡിങ് പഴക്കി, കുട്ടികൾ നന്നായി റൈഡിങ്, ചെറിയ കുട്ടികൾക്ക് റൈഡിങ്ങിന് പോകണം ലോ ബഡ്ജറ്റിലൊരു കത്തിയവാർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹോസ് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ 60 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ ട്രെയിൻഡ് റൈഡിങ്, നല്ല റൈഡിങ്ങാണ്. വലിയൊരു ഞാൻ കയറിയാലും റൈഡിങ് പോകുന്നുണ്ട്. കുട്ടികൾക്ക് റൈഡിങ്ങിന് നന്നായിരിക്കും. എന്നെ ഒരു 10-60 kg വരെയുള്ളവർക്ക് ഈ ഹോസ് റൈഡിങ്ങിന് നന്നായിരിക്കും. ഈ ലോ ബഡ്ജറ്റിൽ റൈഡിങ്ങിന് ചോദിക്കുന്നവർക്ക് ഈ ഹോസ്, ഇപ്പോൾ 57 inch ഹൈറ്റ് ഉള്ളത്, ഒരു 60 രൂപ 6 inch കൊടുക്കും. ഇത് മാർവാർ കുട്ടിയാണ്, ചെവിയുണ്ടല്ലേ, മാർവാർ കുട്ടിയാണ്. ഇത് കളർ ഡാർക്കാവും, ഇനിയും ഡാർക്കാവും. ഈ സ്കിന്നി മിൽക്ക് ഈ മേലെയുള്ള ഈ പാൽരോമം പോയി കഴിഞ്ഞാൽ ഇനി ഒന്നുകൂടെ ഡാർക്കാവും. ഒന്ന് മെച്യൂരിറ്റി ആകുമ്പോൾ ഒന്നുകൂടെ ഡാർക്കാവും. നല്ല സ്ട്രെച്ചുള്ള കുട്ടിയാണ് ഈ കുട്ടി. ഇപ്പോൾ വന്നതും സെയിലായി, ഇറക്കിയതും തന്നെ ഫസ്റ്റ് സെയിലായി. ഇത് 43 രൂപയ്ക്കാണ് കൊടുത്തത്. നല്ല കുട്ടിയാണ്, മണ്ണാർക്കാട് ഒരു ടീമായി എടുത്തിരിക്കുന്നത്. ഇത് പ്യുവർ മാർവാർ അല്ല, ബട്ട് പ്യുവർ കത്തിയവാർ എന്നും പറയാൻ പറ്റില്ല. മാർവാർ ടച്ചാണ് ചെവിയും നെക് സ്ട്രക്ചറെല്ലാം നോക്കുമ്പോൾ. ഇതിൽ അബ്ലക്ക് കുട്ടിയാണ്, ഇതിനൊരു 4 മാസം പ്രായം ഉണ്ടാവും. ഇപ്പം തന്നെ ഒരു 48-49 inch ഹൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 45 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 40-45 ആ റേഞ്ചിൽ ഇത് കൊടുക്കാം.
നല്ല കുട്ടി, നല്ല കളർഫുൾ കുട്ടിയാണത്, നല്ല പാറ്റേൺ, ഗുഡ് പാറ്റേണാണ്, കളർ പാറ്റേൺ നല്ല പാറ്റേണാണ്. നരേശോ അവരില്ല, ഇത് കത്തിയവർ ബേബിയാണ്. ഇതും ഒരു 4 മാസം പ്രായമുള്ള കത്തിയവർ ബേബിയാണ്. ഇതൊരു 35-37 ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. ഈ കുട്ടി കുട്ടി നല്ല കുട്ടിയാണ്. കത്തിയവറിലെ ഒരു 48-50 ഇഞ്ചിൻ്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട്. കത്തിയവറാണ്, ഇതും ബ്രൗൺ ബ്ലാക്കാണ്. ഇതൊരു 37-35 ആ റേഞ്ചിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. നല്ല ഇണക്കമുള്ള കുട്ടിയാണ്, നല്ല ഗ്രോത്ത് വരുന്ന കുട്ടിയാണ്. ഇതൊക്കെ ഒരു 60 ഇഞ്ച് വരെ വളരാൻ പാകമുള്ള കുട്ടിയാണ്. വലുതാകുമ്പോൾ ഒരു 4 വയസ്സ് ആ പ്രായത്തിൽ ഒരു 60 ഇഞ്ച് വരെ ഗ്രോത്ത് വരുന്ന കുട്ടിയാണ്. വന്നിട്ടൊന്നും വാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നരേഷ് ഇത് കത്തിയവറിലെ തന്നെ ബ്ലാക്കാണ്, ബ്ലാക്ക് ബേബിയാണ്. ഇത് കളർ ഈ മിൽക്ക് ഹെയർ പോകുമ്പോൾ ഒന്നുകൂടെ ഡാർക്ക് ബ്ലാക്ക് ആവും. ഇതിപ്പോൾ ഒരു 50-51 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 50 പറയുന്ന ഒരു 45-50 ആ റേഞ്ചിൻ്റെ ഇടയ്ക്ക്, ഒരു 47 ആ റേഞ്ചിലെല്ലാം നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ 51 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഇത് 5 മാസം പ്രായമുള്ള കുട്ടിയാണ്. ഇപ്പോൾ തന്നെ 51 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. നല്ല ഗ്രോത്ത് വരുന്ന കുട്ടിയാണ്, നല്ല ഫുൾ ബ്ലാക്കായി മാറും. ഇപ്പോൾ ഈ മിൽക്ക് ടീത്ത്, ഈ ബ്രൗൺ ഷെയ്ഡ്, ഈ ഹെയർ പോയി കഴിഞ്ഞാൽ ഇത് അകത്തെ സ്കിന്ന് ബ്ലാക്കാണ്, നല്ല ബ്ലാക്കായി മാറും. അച്ഛാ ചലോ ഈ കുട്ടി അബ്ലക്ക കളറ്. ഇതിപ്പോൾ 51 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഇതൊരു 6 മാസത്തെ കുട്ടിയാണ്. നല്ല സൈലൻ്റ്, നല്ല ബിഹേവിയറുള്ള സൈലൻ്റ് ബേബിയാണ്. ഇതൊരു 60+ കൺഫേമാണ് ഹൈറ്റ് വരുന്നത്, ഗ്രോത്ത് വരുന്നത്. നല്ല കുട്ടിയാണ്, അത് ആരോഗ്യമുള്ള കുട്ടി തന്നെയാണ്. ഇത് ഇപ്പോൾ വന്നതിൻ്റെ ആ ഒരു ചെറിയ 6 ദിവസം ട്രാവൽ ചെയ്തതിൻ്റെ ചെറിയൊരു ടയർനെസ് ഉണ്ടാവും. ഇന്നലെ രാവിലെ എത്തിയിട്ടുള്ളൂ, ആ ഒരു ടയർനെസ് ഉണ്ടാവും. ബാക്കി സ്ട്രക്ചർ ബേസ്, ലെങ്ത്തും കളർ പാറ്റേൺ എല്ലാം നല്ല കുട്ടിയാണ്. ഇത് 50 രൂപ ഉദ്ദേശിക്കുന്ന ഒരു 48-47 ആ റേഞ്ചിൽ ഫൈനൽ കൊടുക്കാം. ഇത് 51 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഉള്ളത് 35-50 ആ റേഞ്ചിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ഈ 5 കുട്ടി നമുക്ക് വന്നിരിക്കുന്നത്. അതിലിപ്പോൾ 1 കുട്ടിയെ സെയിലായിരിക്കുന്നത്, ബാക്കിയെല്ലാം ഇന്നും നാളെയായിട്ടെല്ലാം സെയിലായി പോകും. ഇപ്പോൾ നമ്മൾ കുതിരകളെ കണ്ടു, അതിൻ്റെ വിലകളൊക്കെ അറിഞ്ഞു, പ്രായം അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. ഇനി നമുക്ക് അറിയാനുള്ളത് 6000 രൂപയ്ക്ക് കുതിരയെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഗൗതമേട്ടാ, ശരിക്കും 6000 രൂപയ്ക്ക് ഒരു കുതിരയെ വാങ്ങിക്കാൻ പറ്റും? യാ, ഞാൻ അന്ന് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ആ വൈറ്റ് പോണി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 32-33 ആ റേഞ്ചിലേക്കാണ് ഞാൻ ആ കാര്യങ്ങളുള്ള പോണി കൊടുത്തത്. അതിൽ തന്നെ ഈ പോണി ബ്രീഡാണ് നമുക്ക് സ്റ്റാർട്ടിങ് 6000 മുതൽ കിട്ടുന്ന പറഞ്ഞു. അതായത് പോണിക്ക് റേറ്റ് 6000 അല്ല, കുതിരയുടെ ക്വാളിറ്റി ഞാൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, 6 രൂപയ്ക്ക് കുതിര കിട്ടുമോ എന്നുള്ളത്. ബുക്കിംഗ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ലോഡ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ തരാം. ഇപ്പോൾ ഒരു 12 എണ്ണം വരുന്നുണ്ട് പോണിയുടെ. അതിൽ 6 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളതുണ്ട്. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ നെക്സ്റ്റ് വീക്ക് തന്നെ ഞങ്ങൾക്ക് വന്നെടുക്കാം. അത് കാണുന്നവർക്ക് 6 രൂപയുടെ കുതിര എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞോട്ടെ. ഞാൻ ഇപ്പോൾ ബിഗിനേഴ്സിന്, അതായത് ഒരു പെറ്റായിട്ട് വീട്ടിൽ വളർത്താനായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനായിട്ട് ഇപ്പോൾ പോണി നമുക്ക് അത്യാവശ്യം ഒരു വണ്ടി വലിക്കാൻ പറ്റുന്ന പോണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 രൂപ 15 മേലെ കൊടുക്കും. 15, 18, 20, 22, 25 അങ്ങനെ കൊടുക്കണം. കുതിരയുടെ പെർഫോമൻസും ഹൈറ്റും ക്യാരക്ടർ ഏജും കളറൊക്കെ അനുസരിച്ച് നമുക്ക് റേറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ചെറിയൊരു കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പെറ്റായിട്ട് വളർത്താനാണ്, ഒരു പേരിനൊരു കുതിര മതി, പർപ്പസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വണ്ടി വലിക്കുന്ന കുതിര അവർ കിട്ടിയാലോ, അതിനൊന്നും അവർ യൂസ് ചെയ്യാൻ പോകുന്നില്ല, അതിന് വെറുതെ നിൽക്കാനുള്ളൂ. അപ്പോൾ സപ്പോസ് ഈ കാശേ ഉള്ളൂ, ഒരു 10 രൂപയേ ഉള്ളൂ, അല്ലെ 8 ഉള്ളൂ, 6 ഉള്ളൂ, 12 ഉള്ളൂ, ഈ ഒരു കോസ്റ്റിൽ ഒരു കുതിര വേണമെന്ന് പറയുന്നവർക്കാണ് നമ്മൾ ഈ 6 രൂപ, 8 രൂപ, 10 രൂപ ഈ പോണിയുടെ കുഞ്ഞുങ്ങളുണ്ട്. അതായത് ഒരു 3 മാസം, 4 മാസം, 5 മാസം പ്രായമുള്ള, ഇത് ഇപ്പോൾ കത്തിയവരുടെ നമ്മൾ ഈ കണ്ടല്ലോ 4-5 മാസം പ്രായമുള്ള, ഇതേപോലെ പോണിയുടെ കുഞ്ഞുങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ 6 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളതെന്ന് പറഞ്ഞു. അതിപ്പോൾ ബുക്കിംഗ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് തരാം. 6 രൂപ മുതൽ 35 രൂപ വരെയുള്ള പോണികൾ അതിലുണ്ട്. അതിൽ നിങ്ങൾക്ക് 6000 രൂപയുള്ളൂ കയ്യിലെന്ന് വെച്ച് കഴിഞ്ഞാലും വാങ്ങാൻ കിട്ടും. അത്രയേ ഉള്ളൂ അവർക്ക്. ഞാൻ അതും അവരോട് വ്യക്തമായി പറയുന്നുണ്ട്, പോണിയുടെ കുഞ്ഞ് തന്നെയാണ് എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വേറെ പർപ്പസ്, ഇപ്പോൾ പുറത്ത് കയറി റൈഡ് ചെയ്യാനോ ഇപ്പോൾ വണ്ടി വലിക്കാനോ പറ്റില്ല. ജസ്റ്റ് ഒരു പേരിന്, ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനാണ് ഒരു പേരിന് എനിക്കൊരു കുതിര മാത്രം മതി എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നവർക്ക് പിന്നെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അവരോട് നമ്മൾ ഇത് വണ്ടിയിൽ പോകുന്നോ ഇത്ര സ്പീഡാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. അവരടുത്ത വാക്ക് പറയുന്നത് എനിക്ക് ഏതായാലും കുഴപ്പമില്ലെന്ന്, എനിക്കൊരു കുതിരയായാലും
മതിയില്ല. പിന്നെ അവരോട് നമ്മൾ എന്ത് വേദം മതിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഒരു പത്ത് രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ പോണിയുണ്ട്, ഈ സൈസിലുണ്ട്, സാധനം കാണിച്ചു കൊടുക്കുക. അവർക്ക് പെറ്റായിട്ട് ഒരു കുതിരെ വളർത്തണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വാങ്ങാമെന്നോ നോക്കാമെന്നോ. അത് സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പർപ്പസിന് മാത്രമേ പറ്റുള്ളൂ. നീ ഇത് ഇവർ കൊണ്ടുപോയി അതിനെ കുറച്ച് ഈ രണ്ട് വർഷം വളർത്തി നോക്കി അതിന് പിന്നെ വണ്ടി അവർ പരിശീലിപ്പിച്ച് വണ്ടി വലിപ്പിക്കാൻ പറ്റുള്ളൂ. അതവർക്ക് യൂസ്ഫുൾ അല്ല. കാരണം അതൊന്നും ആരും ട്രെയിൻ ചെയ്യാൻ നിൽക്കില്ല. അങ്ങനെ ട്രെയിനിങ് ഉള്ളതാണ് കൂടുതലും നമുക്ക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നല്ല ട്രെയിൻഡ് ആയത് ഇവിടെ വന്ന് ഓടിച്ച് നോക്കി കൊണ്ടുപോകുന്ന നല്ലത്. വണ്ടി എക്സറീസ് എല്ലാം ഉണ്ട്. വന്ന് ഇവിടെ വന്ന് ഓടിച്ച് നോക്കി അവർക്ക് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. പിന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു പർപ്പസ് ചോദിക്കുന്നവർക്ക് നമ്മൾ പിന്നെ എന്ത് ട്രെയിൻ ചെയ്യുള്ളതും കൊടുത്തിട്ട് കാര്യമില്ല. അവർ ബജറ്റ് ഇത്രയാണ്, നീ ഏതോ ഒന്ന് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പെറ്റായിട്ട് വളർത്തുമ്പോൾ നമ്മൾ അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 6000 രൂപയുടെ പോണി കുട്ടികൾ അത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും? ഇല്ല 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 ഇല്ല, അത് എപ്പോഴും സ്റ്റോക്കില്ല. കാരണം നിങ്ങൾ കണക്ക് നോക്കിയുള്ളൂ, നമ്മളിപ്പോൾ പോണിയാണെന്നുണ്ടെങ്കിൽ ഒരു ബാച്ചായിട്ട്, ഞാനിപ്പോൾ വലിയ കുതിരയായാലും ഒരു ബാച്ചായിട്ട് എടുത്ത് വന്നാലേ എനിക്ക് ഈ കോസ്റ്റിൽ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എല്ലാ ചിലവും ഇതിൽ തന്നെ അടങ്ങണം. ഇപ്പോൾ ഒരു 4 എണ്ണോ 5 എണ്ണോ എനിക്ക് ഏത് കൊണ്ടുവന്നാലും എനിക്ക് മുതലാവില്ല. ഒരു ലോഡ് എടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് ഈ ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവൻ പോണിയായാലും ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു 10-11 പോണി വരുന്നുണ്ട്. അത് നമ്മുടെ വണ്ടിക്ക് ഒരു ലോഡിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ലോ കോസ്റ്റ് മുതൽ ഹൈ കോസ്റ്റ് വരെ ഉണ്ടാവും. എന്നാലേ നമുക്കത് മാർക്കറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ 6000 രൂപയ്ക്ക് നമ്മൾ പോണി കൊടുത്തുകഴിഞ്ഞാൽ അതിൽ 35 രൂപ വരെയുള്ള പോണിയും അതിനകത്തുണ്ട്. 15-ൻ്റെയുണ്ട്, 20-ൻ്റെയുണ്ട്, 10-ൻ്റെയുണ്ട്, 12-ൻ്റെയുണ്ട്. എല്ലാ പർപ്പസിലുള്ളതും ഉണ്ട്. അപ്പോൾ നമുക്ക് കമ്പൈനായി വരുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ കൊടുക്കാം. ഇപ്പോൾ 6 രൂപയുടെ 10 രൂപയുടെ പോണിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാഷ് കൊടുത്തിട്ടല്ല, വേണമെന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്, ഷുവർ ആയിട്ട് എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 6 രൂപയുടെ നമ്മൾ പോണി കൊണ്ടുവന്നിട്ട് 1 മാസം ഇവിടെ കെട്ടി വെച്ചിട്ട് ഇപ്പോൾ നല്ല കുതിരയ്ക്ക് ഒരേ സ്ഥലമാണ് വേണ്ടത്, ഒരേ ഫുഡ് തന്നെയാണ് വേണ്ടത്. അതിനും ഒരേ നമ്മൾ പരിപാടി അങ്ങനെയാണല്ലോ. രാവിലെ ഇതിനെ കൊണ്ടുപോയി കെട്ടുന്ന അതേ വർക്ക് തന്നെയാണ് അതിനെയും നമ്മൾ കൊണ്ടുപോയി കെട്ടി ചെയ്യുന്നത്. അപ്പം നല്ലത് തന്നെ നമുക്ക് വളർത്താലോ, അതായത് ഗ്രോത്ത് വരുന്ന സംഭവം തന്നെ നമുക്ക് വളർത്തലോ. പിന്നെ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ബുക്കിംഗ് അനുസരിച്ച് വരും. ഒരു 2 ദിവസത്തിൽ തന്നെ സാധനമല്ല കൊടുത്ത് ഒഴിവാക്കും. കാരണം അത് വെച്ച് നമ്മൾ കുറച്ച് ദിവസം നിർത്തിയിട്ട് കാര്യമില്ല. അതിന് ഫുഡ് കൊടുത്ത് നമ്മൾ 1 മാസമൊക്കെ നിർത്തിയിട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 ലക്ഷം അതിൻ്റെ ഫുഡ് കോസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ മേലെ ഒരു ചാക്ക് തവിടുപ്പ് എടുക്കുകയാണെന്നില്ല 800 രൂപ വിലയുണ്ട്. ഇപ്പോൾ 1 മാസത്തേക്ക് നമ്മളത് ഒരു 2 ചാക്ക് തവിട് വെച്ച് കഴിഞ്ഞാൽ ഈ 6 രൂപയുടെ കുതിരയ്ക്ക് കണക്കെന്തായി, 2000 രൂപ അതിൻ്റെ മേലെയായി. അങ്ങനെ അപ്പോൾ ചോദിക്കുന്നവർക്ക് സാധനം ഇറങ്ങിയത് നമ്മൾ കൈയോടെ കൊടുത്തു വിടും. അത് സ്റ്റോക്ക് എപ്പോഴിപ്പോൾ വന്ന് നോക്കുന്ന ഒരു 6 രൂപയുടെ കുതിര സാധനം ഞാൻ ഫോട്ടോ വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സാധനം വന്നത് നിങ്ങൾ വന്നോളെ എടുത്ത് കൊണ്ടുപോയിക്കോളൂ. അതേ ദിവസം ഇവിടെ നിർത്തി അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചിട്ടല്ല? ഇല്ല ഇല്ല ഇല്ല, അഡ്വാൻസ് ഒന്നും വാങ്ങുന്നില്ല. അവർ വന്ന് നോക്കി എടുത്തോട്ടെ. ചിലപ്പോൾ ഈ 6 രൂപയുടെ ചോദിച്ച് വരുന്നവർ ചിലപ്പോൾ ഇത്രയും ചെറുത് വേണ്ട, ഇതിന് ഞങ്ങൾ കുറച്ച് പുറത്ത് കയറിയിരുന്ന് റൈഡ് ചെയ്യാനുള്ളൂ 15 രൂപയ്ക്ക് ഞാൻ ചെറിയ കുട്ടികൾക്ക് കുറച്ച് പുറത്തിരുന്നോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. വന്ന് മനസ്സ് മാറവർക്ക് സാധനം കാണുമ്പോൾ. പിന്നെ മതി, 6-ൻ്റെയോ 8-ൻ്റെയോ ഇതുപോലത്തെ ഉള്ളത് ചെറുത് മതി. വെറുതെ ഒരു കമ്പത്തിനാന്ന് പറഞ്ഞ് ഓമിനിക്കകത്ത് തന്നെ ഇട്ട് കൊണ്ടുപോകുന്ന ടീമുകളുണ്ട്. വണ്ടിക്കൂലി ഇല്ലല്ലോ ചെറുത് കിട്ടുന്നത്, അതൊക്കെ കുറേ. ആ ഒരു ആഗ്രഹം തീർക്കാന്നുള്ള ഒരു പർപ്പസ് ആണെങ്കിൽ 6000 കിട്ടും. അതെ 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 അതെ, നല്ലതെ. ആ പോണിയുടെ മാർക്കറ്റ് അത് നല്ല. പിന്നെ അതിലും തന്നെ നല്ലൊരു കുട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പോണിയിൽ തന്നെ നല്ലൊരു ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കുട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപയുടെ മേലെ കൊടുക്കണം. 10-12 ആ റേഞ്ചിൽ കൊടുക്കണം. ഇതൊരു സുമാർ കുട്ടി, അത് പറഞ്ഞാൽ ഡാമേജ് ഒന്നും ഇല്ല, കയ്യോ കാലോ ഡിഫോൾട്ടോ ഒന്നുമല്ല. കാണാനൊരു സുമാർ, കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്ര കുട്ടി കാണിച്ചു. ഇതിൽ ഓരോന്നും ഓരോ വ്യത്യാസമുണ്ട്, കളറിലും സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട്. അതേപോലെ ഫോണിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ആ ഒരു സുമാർ മീഡിയം ക്വാളിറ്റിയിലുള്ളതാണ് നമ്മൾ ഈ 10-ൻ്റെ താഴെയായിട്ട് കൊടുക്കുന്നത്. അതിൽ നല്ല ഹൈ ക്വാളിറ്റി, നല്ല ഗ്രോത്ത്, ഫോണിൽ തന്നെ നല്ല ഗ്രോത്ത് വരുന്ന ഫോണുകളൊക്കെ ഉണ്ട്. അതായത് ഒരു 55 വരെയൊക്കെ വരുന്ന ഫോണുകളൊക്കെ, അതിൻ്റെയൊക്കെ 10 രൂപയുടെ മേലേ വരുന്നത്. അതായത് 12, 13, 15 ആ ഒരു റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ കുട്ടികൾ വരുന്നത്. ഇപ്പോൾ ഒരു 43-ഞ്ച്, 44-ഞ്ച്, 45-ഞ്ച് വരുന്നത്, അതായത് വലുതായാലും നമുക്കൊരു 15 രൂപ വരെ വെക്കാൻ പറ്റുന്ന പോണിയുണ്ട് വണ്ടി വരച്ച് ശീലിപ്പിച്ചാലും. അതിൻ്റെ കുട്ടികളാണ് നമ്മൾ കുട്ടികൾക്ക് ഈ 6 രൂപ മുതൽ കൊടുക്കുന്ന, 6-8-10 അങ്ങനെ കൊടുക്കും. ഇപ്പോൾ വേറൊരു ചോദ്യമാണ്, സാധാരണ ഗതിയിൽ ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ഒക്കെയാണ് കുതിരയ്ക്ക് വില. ഇവിടെ എങ്ങനെ ഈ 1 ലക്ഷം അല്ലെങ്കിൽ 1.5-2 ലക്ഷത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്നു? ജി, ഇതിൽ നിങ്ങൾ ഒരു കാര്യം നോക്കണം. ഇത് എൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തു പോകുന്നത്. ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണ്. ഞാനൊരു വെറ്റിനറി ഡോക്ടറാകണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഈ പഠിത്തം എന്നുള്ളത് സംഭവം വണ്ടിയിൽ കയറുന്നത് MBA ഹോൾഡറാണ്. എന്നാലും സയൻസ് ഗ്രൂപ്പായി ഞാൻ എടുത്തത്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. +1, +2 സയൻസാണ് എടുത്തത്, +1 കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം കൊമേഴ്സിലേക്ക് മാറി, അങ്ങനെ പോയി. എന്നാലിപ്പോൾ ഏകദേശം പച്ചമരുന്ന് ചികിത്സ ഇപ്പോൾ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ ഇതൊന്നും അധികം വരോ ഇതൊന്നുമില്ല. ഏകദേശം ഇംഗ്ലീഷ് മെഡിസിൻ ആയാലും പച്ചമരുന്നുകളായാലും ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കും. ഞാൻ അച്ഛനും തന്നെയാണ് എല്ലാം ചെയ്തു പോകുന്നത്. ഇതുവരെ ഓരോ കുതിരകൾക്കും ഒരു പ്രോബ്ലവും ഇല്ല.
മാക്സിമം പച്ചമരുന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചില മെഡിസിൻസ് ഹോസിന് ഇംഗ്ലീഷ് മെഡിസിൻ കേൾക്കും, ചിലത് ഇംഗ്ലീഷ് മെഡിസിനിൽ കേൾക്കാത്തതുണ്ട്. ഈ സോലം വായു എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിസീസ് ഉണ്ട്, അത് ഞാൻ പച്ചമരുന്നിൽ തന്നെ ശരിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും നമ്മൾ ആ പഴയ മുത്തച്ഛൻ പറഞ്ഞ ആ ഒരു മരുന്നിൽ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത്. അതായത് വില കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞതല്ല. അല്ല, അങ്ങനെയല്ല. കുതിരയുടെ ക്വാളിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവും. ക്വാളിറ്റിയിൽ മീൻസ് ഞാൻ ഇപ്പോൾ 1:10 ആ സിന്ധി ഞാൻ കാണിച്ചു ആ പുള്ളിയിൽ. നിങ്ങൾ ഇപ്പോൾ പുഷ്കർ പോയിട്ടുണ്ടായിരുന്നു, അതേ ക്വാളിറ്റി. ഇപ്പോൾ 62 inch ഉണ്ട്, 4 പല്ല്. ആ സ്ട്രക്ചർ റൈഡിങ് നിങ്ങൾ രാവിലെ നിങ്ങൾ തന്നെ റൈഡ് ചെയ്ത് നോക്കിയ ഹോസ്, ഈ ഹോസ് നിങ്ങൾ അവിടെ എന്ത് റേറ്റാണ് പറഞ്ഞത്? അവിടെ 3 lakh റേഞ്ചൊക്കെ ആ റേഞ്ച് പറയും. കാരണം ഈ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഈ പുഷ്കർ മേളയിലോ ഒരു നല്ല സാധനമാണെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ പോയി എടുക്കും. നാട്ടിൻ പ്രദേശങ്ങളിൽ തന്നെ നല്ല സാധനം വിറ്റുപോകും. വിൽക്കാത്ത സാധനമാണ് ഈ ചന്തയ്ക്ക് കൂടുതൽ വരുന്നത്. പിന്നെ നല്ല സാധനത്തിന് ചന്തയിലായാലും നല്ലൊരു റേറ്റ് കൊടുക്കണം. ഈ കുതിരകൾക്ക് നമ്മൾ പോയി എടുക്കുന്നത് ഇപ്പോൾ ഞാൻ അച്ഛനും പോയി കഴിഞ്ഞാൽ 10 ദിവസം 15 ദിവസം അവിടെ തന്നെ നമ്മൾ ഇരുന്നിട്ട് പഞ്ചാബ് ലൈനിൽ ഇരുന്നിട്ട് ഗ്രാമങ്ങളിൽ പോയി എടുത്ത് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. നമുക്ക് ചന്തയിൽ എടുക്കുന്നത് എപ്പോഴും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഒരു ലോഡ് എടുക്കുമ്പോൾ ഒരു 8 കുതിര അല്ലെങ്കിൽ 7 കുതിര നമ്മൾ ലോഡ് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു 10 എണ്ണം വരെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുതിര അതിൽ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5 ദിവസം 6 ദിവസം ട്രാവലിംഗ് ഇല്ല. ഈ 5 ദിവസം 1 ദിവസത്തെ ട്രാവലിംഗ് അല്ല. ഇതിൽ ഒരു കുതിര മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും, ഒരു കുതിര സപ്പോസ് ടയേർഡിൽ കിടക്കോ ഇല്ല കൈകാൽ ഫോൾട്ടായിട്ട് കിടക്കോ, ഇത്ര ദിവസം എന്താ പറയുക സ്റ്റാമിനയുള്ള ഹോസായാൽ മാത്രമേ, വേറെ ഡിഫോൾട്ട് ഇല്ലാത്ത ഹോസായാൽ മാത്രമേ ഒരു ഹാഫ് ഫീഡിങ്ങിൽ ഇത്ര ദിവസം നിന്ന് വരാൻ പറ്റുള്ളൂ ട്രാവലിങ്ങിൽ. ആ ഒരു നോർമൽ കണ്ടീഷനുള്ള ഹോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ താങ്ങില്ല. പിന്നെ അത്ര ദൂരം നമ്മൾ പോയി എടുക്കുന്നത് നല്ല പീസായാലും മാത്രമല്ല കൊണ്ടുവരുള്ളൂ, അല്ലാത്താണെങ്കിൽ ഇവിടെ ലോക്കൽ എവിടെയെങ്കിലും നമ്മൾ എടുത്താൽ പോരെ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അത്രയും ഫിറ്റായ ഹോസ് ആയാൽ മാത്രമേ നമ്മൾ വണ്ടിയിൽ നിർത്തി കൊണ്ടുവരുള്ളൂ. ഈ സാധനം കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹോസ് ഡാമേജ് ആവുകയോ താഴെ കിടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആളോട് അവിടെ നിർത്തേണ്ടി വരും, വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ താഴെ കിടന്നു കഴിഞ്ഞാൽ കുതിരകൾ തമ്മിൽ അടിയാവും, ചവിട്ടി എല്ലാം ഒരു അവശനാക്കും. പശുക്കളെ പോലെ കിട്ടിയ സ്ഥലത്ത് ഇറക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. തിട്ടു നോക്കി ഓരോന്നായിട്ട് കയറഴിച്ച് കാലഴിച്ച് എല്ലാം ഇറക്കാനാണ്. അവ അതിനകത്ത് എല്ലാം അടിപൊളിയായി ഒരു വഴിയായിട്ടുണ്ടാവും. റിസ്ക് എടുത്തിട്ട് തന്നെയാണ് നമ്മളും കൊണ്ടുവരുന്നത്. പിന്നെ ഇതിന് അനുഭവം ഉള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫാമിലായാലും ഇപ്പോൾ പണിക്കാരില്ലെങ്കിലും ക്ലീൻ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ തന്നെ ചെയ്തോളും. കാരണം നമ്മളുടെ ജോബാണ്, മടിച്ചിട്ട് കാര്യമില്ല, എല്ലാത്തിനും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഈ ട്രെയിനിങ് ഇല്ലാത്തതും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഇവിടെ ഞാൻ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ ട്രെയിനിങ് ഉള്ള ഹോസിന് നല്ല റേറ്റാണ്. അപ്പോൾ ഇവിടെ ട്രെയിനിങ് ഇല്ലാത്തത് റേഞ്ചിൽ കിട്ടുമ്പോൾ ഇവിടെ ഞാൻ കൊണ്ട് നല്ല ഗ്രോത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോസ്റ്റ്ലി ട്രെയിൻ ചെയ്ത് കൊടുക്കും. ഇല്ല അവിടെ എടുക്കുന്ന അവിടെ വാങ്ങി ഞങ്ങൾക്ക് ഈ 10 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ ഞാൻ അവിടെ ട്രെയിൻ ചെയ്യും. പർച്ചേസിങ് ടൈം അല്ലാത്ത സമയം ഈവനിങ് വെറുതെ ഇരിക്കുന്ന ടൈമിൽ അവിടെ ട്രെയിൻ ചെയ്യും, എന്നിട്ട് ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് മോസ്റ്റ്ലി ഒരു കോസ്റ്റ് എനിക്ക് കുറവായിട്ട്. ഇത് എല്ലാത്തിനും ഞാൻ പണിക്കാർ, അവിടെ വാങ്ങാനൊരു ബ്രോക്കർ, അവിടെ നിന്ന് ലോഡ് ചെയ്യാനൊരു ബ്രോക്കർ, കൊണ്ടുവന്ന് തരാനൊരു ബ്രോക്കർ, ഇവിടെ സെയിൽ ചെയ്യാനൊരു ബ്രോക്കർ, ഇവിടുത്തെ പണിക്കാരനൊന്ന് ട്രെയിനിങ്ങിന് ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റിലൊന്നും ഈ കുതിര വിൽക്കാൻ പറ്റില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ പിടിച്ചു പോകുന്നത്, ഈ ഫീൽഡ് പിടിച്ചു പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇത് ബിസിനസ് ഫാം വന്നിട്ട് ചെയ്തു, റൈഡിങ് സ്കൂൾ ചെയ്തു, അവർക്ക് അധികം സക്സസ് ആയില്ല. സ്റ്റാർട്ടിങ് നന്നായി ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് സക്സസ് ആയില്ല. ഒന്നാമത് ഇതിൻ്റെ അനുഭവം വേണം. ഇത് പശുക്കളെ പോലെയല്ല സംഭവം, കുറച്ച് അനുഭവം വേണം കുതിര എന്ന് പറയുന്നതിൽ. ഇനിയൊന്ന് അവനവൻ ഏത് ബിസിനസ് ആയാലും അവനവൻ കുറച്ച് ഡെഡിക്കേറ്റായി നിന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പണിക്കാരൻ മാത്രം നിന്നിട്ട് ഒരു ദിവസം ഇത് മെഷീനറീസോ വണ്ടികളോ അല്ല. ചേട്ടാ ഞാൻ 2 ദിവസം ലീവാണ്, വണ്ടി ഷെഡിൽ കയറ്റിയിട്ടിട്ടുണ്ട്, 4 ദിവസം കഴിഞ്ഞ് വരാതെ പറ സർവീസ് എടുക്കുമ്പോൾ ഞാൻ സർവീസ് ചെയ്തെടുത്തോളാം എന്ന് പറയാനല്ല. ഒരു ദിവസം ആയാലും സമയസമയത്ത് വെള്ളം കൊടുക്കണം, ഫുഡ് കൊടുക്കണം. അവനിട്ടിട്ട് പോയാൽ ഞാൻ തീയാ തയ്യാറാണോ? ഞാനോ അച്ഛനോ ഈ ഫീൽഡിൽ നിന്ന് തയ്യാൻ തയ്യാറാണോ? എന്നാൽ മാത്രം ഈ ബിസിനസ് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനും അയ്യോ ഞാൻ ഇതിൻ്റെ ഇത് ചെയ്യില്ല, ഞാൻ ക്ലീൻ ചെയ്തില്ല, ഞാൻ വാഷ് ചെയ്യില്ല, ഞാൻ ഫുഡ് കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം വേസ്റ്റായി പോകും. മൃഗങ്ങളാണ്, വായുമുണ്ടാത്ത മൃഗങ്ങളാണ്. അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും താല്പര്യവും പിന്നെ അതിൻ്റെതായിട്ടുള്ള ചെറിയ ട്രിക്സും അതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അവർ ഇതിലാണ് ഇതുവരെ നമുക്കിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോസ്റ്റ് പ്രൈസ് വെച്ച് മാത്രം അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇല്ല കുതിര ഇപ്പോൾ നിങ്ങളത് ഈ ഹോസ് ഞാൻ പറഞ്ഞു, ഈ ബ്ലാക്ക് മാർവാർ ഇപ്പോൾ 3:30 സെയിൽ ആയിട്ടുള്ളത്. മണ്ണാർക്കാടുള്ള ഒരു പാർട്ടി എടുത്തിരിക്കുന്നത്, എടുത്ത് ഇവിടെ തന്നെ ബോർഡിങ് ചെയ്തിരിക്കുക. പുള്ളി ഫുൾ ട്രെയിൻഡായി റൈഡിങ് കഴിഞ്ഞ് പഴകിയിട്ട് കൊണ്ടുപോകാന്നുള്ള കണ്ടീഷനിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിയും പുള്ളിക്ക് ഡൽഹിയിൽ ഒരു ഓഫീസുണ്ട്, പുള്ളി എക്സ്പോർട്ടിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഉള്ളതാണ്. പുള്ളി ഏകദേശം എല്ലാ നാടും കറങ്ങിയ പുള്ളിയാണ്. പുള്ളിക്ക് അറിയാം അവിടെ എന്ത് റേറ്റ് ഉണ്ട് ഈ ക്വാളിറ്റിക്ക് എന്നുള്ളതെല്ലാം അവർക്കും അറിയാം. ഒരു ആരായാലും ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മളൊരു ഒരു 800 കാറ് പഴയ 800 വാങ്ങാൻ പോകുമ്പോൾ ഒരു 10 കാറെങ്കിലും നോക്കിയിട്ട് അല്ലെങ്കിൽ 10 ബ്രോക്കറോടൊന്ന് അന്വേഷിച്ചിട്ടേ നമുക്കിതിൽ പോകുള്ളൂ. ആരായാലും ഒരു കാശ് മുടക്കുമ്പോൾ 10 ഇടത്ത് അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുന്ന ഒരാളാണ്, അന്വേഷിച്ചിട്ട് ഇവിടെ വന്നാൽ മതി, പോയി കണ്ടോളൂ, എല്ലായിടത്തും അന്വേഷിച്ചോളൂ, എന്നിട്ട് ഇവിടെ വന്നാൽ മതി. വന്നാലും എടുക്കണമെന്നൊന്നും ഇല്ല, വന്നു നോക്കും, ആർക്ക് വേണമെങ്കിലും വരാം,
നോക്കൂ, തൃപ്തിപ്പെട്ടാൽ മാത്രമേ എടുക്കൂ, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പോകും. ഒന്നും മാറ്ററല്ല. ആരായാലും താല്പര്യപ്പെട്ടാലാണല്ലോ, അവരുടെ വിലക്ക് ഒത്ത് അവർക്ക് താല്പര്യപ്പെട്ടാൽ കൊണ്ടുപോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ സാധനം എൻ്റെ കയ്യിൽ നിന്നോട്ടെ പോയിക്കോട്ടെ, അതൊന്നും മാറ്ററല്ല. ആർക്ക് വേണമെങ്കിലും വരാൻ നോക്കാം, അവരുടെ ബജറ്റിൽ അവർക്ക്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ക്വാളിറ്റി കാണിച്ചു, 60 രൂപ മുതൽ ഞാൻ നിങ്ങൾക്ക് റൈഡിങ് ക്വാളിറ്റി ഹോസ് കാണിച്ചു. ആ ഗുമയത്ത് 60 രൂപ ആ റേഞ്ചിൽ തരാം, റൈഡിങ് പോകുന്ന ഹോസാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഹൈറ്റിലും കളറിലും പെർഫോമൻസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. റൈഡിങ്ങെല്ലാം നന്നായി പോകുന്ന മാതിരിയാണ്, പക്ഷേ ഗ്രോത്തിൽ കളറിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ കുട്ടി എടുക്കുന്നു, ഇപ്പോൾ കുട്ടി വാങ്ങിപ്പോകുന്നു, ഇപ്പോൾ ഒരു ആവറേജ് ഒരു 35 to 45 വരെ നമ്മൾ കൊടുക്കുന്നു. ഒരു 45 ഒരാൾ കുട്ടി എടുത്ത് പോയി, 2 വർഷം ഈ കുട്ടി പോറ്റുന്നു, ഒരു ദിവസം 100 രൂപ ചിലവുണ്ടെന്ന് വെച്ചോളൂ, 2 വർഷം പോറ്റുന്നു, മാസം 3000 രൂപ, വർഷത്തേക്ക് 30 36000 രൂപ. ഇപ്പോൾ 2 വർഷം പോറ്റുന്നു, 36 67 രൂപ കണക്കായി എന്ന് വെച്ചോളൂ. അപ്പോൾ കണക്കെന്തായി, 45 കണക്കായി. ഫുഡ് കോസ്റ്റ് എല്ലാം നോക്കുമ്പോൾ, എന്നിട്ട് ഈ സാധനം ഒരു മനുഷ്യൻ കൊടുക്കുമ്പോൾ കണക്ക് നോക്കിയാൽ ഇതിലൊന്നുമില്ല ലാഭമൊന്നും പ്രതീക്ഷിക്കാൻ. കുതിരൊക്കെ ചേർത്തിൽ ലാഭം എന്ന് പറയുന്ന സാധനം അങ്ങനെയല്ല, വളർത്തി വലുതാക്കി നമുക്ക് കണക്ക് നോക്കിയാൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനി ഈ സാധനം വലുതാക്കിയിട്ട് ഇവർക്ക് ട്രെയിനിങ്ങിന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 10 രൂപ 15 രൂപ ചാർജ്, 1 മാസം ഇവിടെ നിൽക്കണം ട്രെയിനിങ്ങിന്. അപ്പോൾ അതിൻ്റെ ഫീഡിങ് കോസ്റ്റ് ആണ് നമുക്ക് ഡെയിലി ഒരു 250 രൂപ 300 രൂപ ഇട്ട് കഴിഞ്ഞാലും 9000 രൂപ ഇതായി. പിന്നെ ഒരു 10 15 മൊത്തം ആയാലും നമുക്ക് അത് ട്രെയിൻ ചെയ്യാം, നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാനല്ലോ. ഒരു 10 to 15 ആണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യുന്നത് 1 മന്തിന് ട്രെയിനിങ്ങിനായിട്ട്. അതെ, അപ്പോൾ ഇവർക്ക് ഒരു കുട്ടി വാങ്ങി വലുതാക്കി അവിടെ കൊണ്ടുപോയി റൈഡിങ് എടുക്കണം, 2 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ റൈഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലിസ്റ്റ് എടുത്ത് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.35 to 1.5 അടുത്ത് അവർക്ക് കോസ്റ്റ് ആവും. അതിന് വന്നാൽ 10 80 85 75 കൊടുത്തു കഴിഞ്ഞാൽ 1 രൂപയുടെ താഴെ നല്ല കുതിരകളുണ്ട്, വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അതാണ് നമുക്ക് ഇവിടെ ഈ 100 രൂപ എന്ന് പറയുന്നുണ്ട്, അവിടെ അവർക്ക് ഈ കുട്ടിക്ക് വെറും 10 രൂപ 15 രൂപ ഒരു ദിവസം ചിലവരുള്ളൂ. അവിടെ ഗോതമ്പിൻ്റെ വൈക്കോലും അതുപോലെയുള്ള അവർക്ക് കൃഷിയിൽ ഒരുപാട് സാധനങ്ങൾ ചിലവ് കുറഞ്ഞ് കിട്ടാനുണ്ട്. നമ്മൾക്ക് എല്ലാം കൂടുതൽ റേറ്റിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഫ്ലേക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 800 രൂപയാണ്, അവിടെ 300 രൂപയുള്ളൂ. ഒരു ഫ്ലേക്സ് മാത്രമല്ല കൊടുക്കുന്നത്, ഈ ഗോതമ്പിൻ്റെ തോലും അതേപോലെ കടലിൻ്റെ ചെടിയും അതുപോലെ ഒരുപാട് കൃഷി കൂടുതലായതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ കടല ഇതുപോലെയുള്ളതിലൊക്കെ ചീപ്പായിട്ട് അവിടെ കിട്ടുന്നുണ്ട്, ചനയിലൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇവിടെ ചന വിലയിലും അവിടെ വെച്ച് നോക്കി ഇതിൻ്റെ 1/4 ഭാഗമാണ് അവിടെ റേറ്റ് വരുന്നത് ഈ കടലയൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ കുതിരകൾ നല്ല ഹെൽത്തി ആയിട്ട് ഡെയിലി പെർഫോമൻസ് കൊടുക്കും, അവരുടെ വീടുകളിൽ സെൽഫ് യൂസിന് യൂസ് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് കൊടുക്കും. അപ്പോൾ അതുപോലെ നമ്മൾ അവിടെ ആ ഒരു ഇതിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് കുട്ടി വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ഗ്രോത്ത് ഇവിടെ വരുമോ എന്ന് അത്ര നോക്കിയാൽ മാത്രമേ ആ ഗ്രോത്ത് വരുള്ളൂ. നമ്മൾ കണക്ക് നോക്കിയാലേ ഇടുള്ളൂ, ആരായാലും കാശിലൊരു കണക്ക് നോക്കിയാലേ ഇടുള്ളൂ. ഫ്രണ്ട് ഒരു 100 രൂപ വരെ ചിലവാക്കും കുട്ടിക്ക്, അതായത് അതിൻ്റെ കൂടുതൽ ചിലവാക്കുമെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ഒരു 1 ലിറ്റർ പാൽ കൊടുക്കാൻ പറഞ്ഞു 1 ലിറ്റർ പാൽ കൊടുക്കും, ഒരു 3 കിലോ തവിട് കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കും. ഇതിൻ്റെ മേലെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ആലോചിക്കും. അവിടെ കുതിരയ്ക്ക് നെയ്യ് കൊടുക്കും, അവിടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് പശുക്കളുണ്ട്, നെയ്യ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഒരു കോസ്റ്റ് ആയിട്ട് അറിയുന്നില്ല. നമുക്ക് നെയ്യാണെന്നുണ്ടെങ്കിൽ നേരെ ഓടുന്നത് മിൽമയ്ക്കാ, അവിടെ പോയി വില ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കമ്മി ചോദിച്ചിട്ട് നെയ്യ് വാങ്ങി കൊടുത്തിട്ടില്ല, എന്നിട്ടാണ് കുതിരയ്ക്ക് കൊടുക്കണം. അപ്പോൾ ആ ഒരു പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. കോസ്റ്റ് നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുന്നതുകൊണ്ടാണ് ഇവിടെ മുതലാവാത്തത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ശരിക്കും ഒരാൾ കുതിര കുട്ടിയെ വാങ്ങിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവർ പറയും ഇല്ല എൻ്റെ വീട്ടിലൊരു ചെറിയ മോനുള്ളത് അവന് കളിക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ അങ്ങനെ പറയുന്നവർക്ക് കുട്ടി എടുക്കുന്നതാണ് നല്ലത്. ഇല്ല ഞാൻ വളർത്തി വലുതാക്കി, ഇനിയൊരു ഒരുപാട് പേര് എനിക്കിവിടെ വരുന്നവർ ചോദിക്കുന്നുണ്ട്, ഞാൻ കുട്ടി മുതൽ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ എന്നോട് നന്നായി ഇണങ്ങുമല്ലോ, വലുത് എൻ്റെ അടുത്ത് ഇണങ്ങില്ലല്ലോ എന്ന്. അങ്ങനൊന്നുമില്ല, കുട്ടി ഇണങ്ങി നിങ്ങൾ ഫുഡ് കൊടുത്താൽ വലുതായാലും ചെറുതായാലും എല്ലാം ഒരേ സ്നേഹം തന്നെയാണ് കാണിക്കുന്നത്. വലുതാകുമ്പോൾ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ കയറി ഇരുന്ന് റൈഡ് ചെയ്യുക, കുട്ടികളാകുമ്പോൾ നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്തിട്ട് പോകണം. പിന്നെ നിങ്ങൾ കുറച്ച് കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു വെയിറ്റൊക്കെ വെച്ച് പിടിച്ച് നടത്തി ചെറു ചെറുതായിട്ട് പഴക്കി അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. വേറൊരാൾ ചോദിച്ച ചോദ്യമാണ്, ഒരു അത് പുള്ളിക്കാരൻ 103 കിലോ വെയിറ്റ് ഉണ്ട്, ആ പുള്ളിക്കാരന് കയറാൻ പറ്റിയ ടൈപ്പ് കുതിര ഉണ്ടോ? കുതിര നമ്മളിവിടെ ക്ലബായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇവിടെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് മിനിമം 7 ഇയേഴ്സ് മുതൽ മാക്സിമം 90 kg വരെയാണ് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നത്. കയറുന്നതിൽ തെറ്റില്ല, നമ്മൾക്കും ഒരു ഇത് അതിനുള്ള ഹെൽത്തിനുള്ള ഒരു ഹോസാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ആ സിന്ധിയൊക്കെ ഞാൻ കാണിച്ചില്ലേ, അതൊക്കെ നല്ല ഹൈറ്റും വെയ്റ്റും നല്ല സ്റ്റാമിനയുള്ള നല്ല ഹെവി സൈസാണ്, അതിലൊക്കെ കയറാം. എന്നാലും നോർമലായിട്ട് അവർക്ക് കേണ്ടർ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ജസ്റ്റ് വാക്ക് ത്രോട്ടൊക്കെ പോയിട്ട് വരാം നോർമലായിട്ട്, അത്യാവശ്യം റോഡിലൊന്നും അല്ലാതെ ഒരു മണ്ണിൽ ഒരു നോർമലായിട്ടൊക്കെ ആഗ്രഹം തന്നെയല്ലേ അത് പോയിട്ട് വരാം. നോർമലായിട്ട് 103 കിലോ ഉള്ള ഒരു റെഗുലർ മോർണിംഗ് ഒരു ഹാഫ് ആൻ അവർ റൈഡ്
റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 മന്ത്സിൽ നല്ലൊരു ബോഡി ലോസ് അവർക്കുണ്ടാവും, വെയിറ്റ് ലോസ് ധാരാളം ഉണ്ടാവും, കാരണം ഫുൾ സെറ്റാവും. പക്ഷേ അവർക്ക് ഈ വെയിറ്റ് കൂടുതലുള്ളവർക്ക് റൈഡിങ് പഴകാൻ കുറച്ച് ഡിലേ ആവും, കാരണം കോൺഫിഡൻറ്റ് കുറച്ച് കുറയും ഈ ഹൈറ്റിൽ ഇരിക്കുന്ന. ആ കേരളം എങ്ങനെയെങ്കിലും പിടിച്ച് കയറി കഴിഞ്ഞാലും, സ്റ്റെപ്പ് വെച്ച് കയറി കഴിഞ്ഞാലും ഈ ഹിപ്പ് ബാലൻസിങ് ഉണ്ടല്ലോ, അവരുടെ വെയിറ്റ് 2 knees അവർ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് അവർക്ക് തന്നെ ചെറിയൊരു കോൺഫിഡൻസ് ലെവൽ സ്റ്റാർട്ടിങ്. ഇപ്പം നമ്മൾ 3 ദിവസം കൊണ്ട് പഠിച്ചു പോകുന്നവർ കുറേ പേരുണ്ട് റൈഡിങ്ങിന് വന്നിട്ട്. കുറച്ച് വെയിറ്റ് ഉള്ളവരും ഏജ് കൂടിയവരും കുറച്ച് ഡിലേ ആവും, കാരണം അവർ മനസ്സ് കുറച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുമോ 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 എന്നുള്ള ഒരു ലെവൽ കുറച്ച് ഡിലേ ആവും. പറ്റും, പറ്റായിക്കില്ല, ഇവരൊരു 3 ദിവസം ആകുമ്പോൾ അവരൊരു 10 ദിവസം എന്നുള്ള ഒരു ഗ്യാപ്പിൽ ബാലൻസിങ് ആവും. വെയിറ്റ് മൊത്തം കാലിൽ തന്നെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് ബാലൻസിങ് ആവും. പിന്നെ അതുപോലെയുള്ളവർക്ക് കുതിരവണ്ടി ബെസ്റ്റ് ആട്ടോളും. ഹോസ് കാർഡ് 103 kg 105 kg അതൊന്നും മാറ്ററേ അല്ല. ഹോസ് കാർ ആഗ്രഹം തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഹോസ് കാർഡ് ബെസ്റ്റ്, അവർക്ക് കയറാനും ഇറങ്ങാനും സേഫ് ആയിട്ട് പോയിട്ട്. ടെക്നിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, കേരള ടെക്നിക്കലി ഹൈറ്റ് ഉള്ള കാരണം ഇത്ര വെയിറ്റ് ഉള്ളവർ കയറുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഹൈറ്റും വെയിറ്റുള്ള ഹോസ് തന്നെ എടുക്കണം. ഹൈറ്റ് കുറഞ്ഞ ഹോസ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അത്ര ഹൈറ്റും വെയിറ്റും ഉള്ള ഹോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കയറാൻ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അവർക്കൊക്കെ കുതിര വണ്ടി യൂസ് ചെയ്യാം. ഇത് കുതിരയുമായിട്ടുള്ളൊരു മോഹത്തിലാണല്ലോ ഇവർ ചോദിക്കുന്നത്. കുതിര വണ്ടി അവർക്ക് യൂസ് ചെയ്യാം, ഈസി ആയിട്ട് അവർ കയറാനോ ഇറങ്ങാനോ സേഫാണ്. കാരണം ഈ വെയിറ്റ് ഉള്ളവർക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങാനോ പെട്ടെന്ന് ഒരു സഡനായി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കുതിര വണ്ടിയിലാകുമ്പോൾ അവർക്ക് ഫുൾ സേഫാണ്. അതിലൊന്നുമില്ല, ജസ്റ്റ് 2 ropes മാത്രമേ ഒരു രസത്തിന്, ഒരു പെറ്റായിട്ട് ഒരു കുതിര വളർത്താം, ഒരു രസത്തിന് ഓടിക്കാന്ന്. വെയിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഹോർസ് റൈഡ് തന്നെ ചെയ്യാം. അവർക്ക് കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് അതിനുള്ള ഹെൽത്ത് ആയിട്ടുള്ള ഹോർസ് എടുത്ത്, അതേപോലെ ഹോർസിനും ഹെൽത്തി ഫുഡ് വെച്ച് ഈ വെയിറ്റ് ഉള്ളവരൊക്കെ ഓടി വന്നു കഴിഞ്ഞാൽ ഹോസിനൊന്ന് ചൂടുവെള്ളം വെച്ച് കൊടുത്തിരുന്നു. കുതിരയെ ട്രീറ്റ് ചെയ്യുന്നത് ഒരുപാട് വിധത്തിൽ ട്രീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പോലെ തന്നെയാണ്, ഇപ്പോൾ കുറച്ച് ദിവസം വെറുതെ നിന്ന ഹോസ് ഒരു ദിവസം എടുത്ത് നിങ്ങൾ റൈഡിങ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനും ശരീരവേദന കൈകാല് വേദന എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പെയിൻ കില്ലറായിട്ട് ഇംഗ്ലീഷ് ബ്രീഡിനൊക്കെ പെയിൻ കില്ലർ ഇഞ്ചക്ഷനായിട്ടൊക്കെ കൊടുക്കും. അല്ലാതെ നമ്മളുടെ ഈ നാടൻ ഈ കത്തിയവർമാർ പറഞ്ഞൊക്കെ ഒന്ന് ചൂടുവെള്ളം വെച്ചൊന്ന് കുളിപ്പിക്കലോ, നമ്മളെ പോലെ തന്നെ കുളിപ്പിക്കലോ, ഈ മണ്ണിൽ അത് കഴിഞ്ഞിട്ട് മണ്ണിൽ കൊണ്ടുപോയി കെട്ടാനോ ഒന്ന് കിടന്ന് മറിയാനായിട്ടോ അതുപോലെയൊക്കെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കുതിരയ്ക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും. ഇത് ചെയ്യാതെ വിടുമ്പോഴാണ്, അതായത് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ന് ഓടിച്ചു നാളെ ഓടിച്ചു അതിനെ മൊത്തം സ്ട്രെസ് ചെയ്തിട്ട് അതിൻ്റെ ബോഡി പെയിന് മൂലം ഇല്ലേ അത് മാനസികമായിട്ട് കുതിര ബാക്കടിക്കുമ്പോഴൊക്കെയാണ് ഈ കുതിരകൾ ചില കുതിരകൾ ഓടില്ല, കയറ്റി വിട്ട് റോഡിൽ നിന്ന് ഇറങ്ങി നിൽക്കും. ഒരു റൗണ്ട് പോയിട്ട് ഒരു അടുത്ത റൗണ്ട് പോകില്ല. അതിന് എന്തെങ്കിലും ഒന്നോ കൈകാലിൽ പെയിനോ ബോഡി പെയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇല്ലേ കയറിക്കഴിഞ്ഞാൽ ഇറങ്ങാതെ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് ഓട്ടിക്കലോ ഡ്രൈ ആകുന്നവർ ഓട്ടിക്കലോ അങ്ങനെ കിട്ടുമ്പോഴാണ് ഈ കുതിരകൾ കെട്ടുപോകുന്നത്, ഈ റൈഡിങ്ങിൽ കുറുമ്പ് പഴകുന്നത്. അതിൻ്റെ മനസ്സനുസരിച്ച് നമ്മൾ റൈഡ് ചെയ്യണം. അതൊരു മൃഗമാണ്, അതിൻ്റെ ഫിസിക്കലി മെൻ്റലി അതനുസരിച്ചിട്ട് നമ്മൾ റൈഡ് ചെയ്യണം. ഒരുപാട് സ്ട്രെസ് കൊടുക്കാതെ റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്യുന്നത് എപ്പോഴും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് ഒരു കുതിരയെ ഒരു ദിവസം എങ്ങനെ പരിചരിക്കണം, ഇതിൻ്റെ മൊത്തത്തിലുള്ള കാലയളവിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വിശദമായ ഒരു വീഡിയോ ഇതിന് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ 6000 രൂപയ്ക്ക് കുതിര ഉണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി കിട്ടി, ഇത്ര വിലയ്ക്ക് കുതിര എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിനും മറുപടി കിട്ടി. രണ്ടും ചോദിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, അതായത് കുതിരയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഈ ചോദിക്കുന്നത്. 6000 രൂപയ്ക്ക് കുതിര കിട്ടും, അതായത് വില കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.